പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് ഓൺലൈനിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം വോട്ടേഴ്സ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനുശേഷം അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ താഴത്തായിട്ട് സർവീസസിന് താഴെയായിട്ട് ഈ എപ്പിക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഈ വെബ്സൈറ്റിലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നമ്പറോ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡും കൊടുത്തതിന് ശേഷം ക്യാപ്ചാ കോഡുകൂടി എൻ്റർ ചെയ്ത് ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് കയറാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സൈനപ്പ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് കയറാനായിട്ട് സാധിക്കും. എനിക്ക് ഓൾറെഡി ഈ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും പാസ്വേഡും അതേപോലെ തന്നെ ക്യാപ്ചാ കോഡുകൂടി എൻ്റർ ചെയ്ത ശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി ആണ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആകുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന പാസ്വേഡ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ആ പാസ്വേഡ് റീക്രിയേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും ലോഗിൻ പേജിലോട്ട് റീഡയറക്റ്റ് ആയി പോകും. അതിനുശേഷം പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന ആ യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് കയറി വരാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ വെബ്സൈറ്റിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ എപ്പിക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് തന്നെയാണ് വീണ്ടും വരേണ്ടത്. അതിനുശേഷം നമ്മുടെ അടുത്ത് ആദ്യം തന്നെ ചോദിക്കുന്നത് ഇവിടെ ഈ എപ്പിക് നമ്പർ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റെഫറൻസ് നമ്പർ യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വോട്ടർ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്തതാണ് അല്ലെങ്കിൽ വോട്ടർ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഈ എപ്പിക് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ ഐ ഡിക്ക് അപേക്ഷിച്ച സമയത്ത് ലഭിച്ചിരിക്കുന്ന റെഫറൻസ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫിസിക്കലായിട്ട് കാർഡ് കയ്യിൽ കിട്ടാത്തവർക്കും ഈ രീതി യൂസ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കാർഡ് നഷ്ടപ്പെട്ടവർക്കും അവരുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത ശേഷം അടുത്തതായിട്ട് സെലക്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മുടെ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതെല്ലാം കൺഫേം ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം ചെക്ക് ചെയ്ത ശേഷം അടിഭാഗത്ത് കാണുന്ന സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈലിലോട്ട് മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷമാണ് ഡൗൺലോഡ് ഇ എപ്പിക് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി എനിക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിച്ചു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റെഫറൻസ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റെഫറൻസ് നമ്പറും അതേപോലെ തന്നെ സ്റ്റേറ്റും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് യൂസ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ സോഫ്റ്റ് കോപ്പി ഇന്ത്യയിലെവിടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പ്രൂഫായിട്ടൊക്കെ തന്നെ ഈ സോഫ്റ്റ് കോപ്പി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.